ഹലോ ഗൈസ്, ഫൈൻഡ് അവർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 50 സെൻറ്റ് പറമ്പാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പള്ളിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ വരുമ്പോൾ നമ്മൾ അമ്പലത്തോങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് വലുത് ഭാഗത്തേക്ക് പള്ളിപ്പോയിൽ അമ്പലപ്പാട റോഡ് കാണാൻ പറ്റും. അപ്പോൾ ആ റോഡിൻ്റെ മുകളിൽ വന്നിട്ടാണ് നമ്മൾക്ക് ഈ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. മൊത്തം 50 സെൻറ്റ് സ്ഥലമാണ്. നല്ല അടിപൊളി പറമ്പാണ്. ഇഷ്ടം മാതിരി തെങ്ങ് മരങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി പറമ്പാണ്. അതും താട്ട് റോഡിൻ്റെ മുകളിൽ നിന്ന് വെറും 20 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് റോഡ് വരുന്നത്. 8 ഫുട്ട് നിന്നാത്തായിട്ട് റോഡാണ്. ഇവിടെ ചെറിയൊരു കയറ്റമാണ്. ഇതൊരു കയറ്റം നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരു കയറ്റം. ഈ കാണുന്ന ബൈക്ക് വെച്ചിട്ട് കുറച്ച് മുന്നോട്ട് ഇവിടെ നമ്മൾ കാണുന്നത് താട്ട് റോഡാണ്. ഈ റോഡിൻ്റെ മുകളിൽ നിന്ന് എത്ര ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത്. മൊത്തം 50 സെൻറ്റ് സ്ഥലമാണ്. സ്ഥലം നീളത്തിലാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയുമുണ്ട്. എന്നാൽ പോലും സ്ഥലം മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ച് നീളത്തിലാണ് കിടക്കുന്നത്. തെങ്ങൊക്കെ നമുക്ക് അടിപൊളി തെങ്ങാണ്. തെങ്ങിൻ്റെ മുകളിൽ ഒന്നുകൂടി നമ്മളിപ്പോൾ ഇത് നോക്കാണ്ട് കിടക്കുകയാണ്. തെങ്ങിൻ്റെ മുകളിലൊക്കെ ഫുള്ള് നല്ല അടിപൊളി തേങ്ങകളാണ്, നിറച്ച് തേങ്ങകളാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒക്കെ നല്ല മൂത്ത് തേങ്ങകളാണ്. ഒന്നും വലിക്കാണ്ട് കിടക്കുകയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പറമ്പൊന്ന് വാങ്ങി ഒന്ന് ഉഷാറാക്കി കൊത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി ഇനിയും കിട്ടും. അത് അങ്ങനത്തെ തരത്തിലുള്ള പറമ്പാണ്. അതുപോലെ തന്നെ വെള്ളം കയറാത്ത ഏരിയയാണ്, വെള്ളം കിട്ടുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ പള്ളി, അമ്പലം, സ്കൂളൊക്കെ അടുത്ത് ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം 1-2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പള്ളി, അമ്പലം, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറുമ്പം തന്നെ നമ്മളെ മുൻവശത്ത് 4-5 നല്ല അടിപൊളി തെങ്ങുകളാണ് കാണാൻ പറ്റുന്നത്. ഒക്കെ നല്ല തട്ടുതട്ടായിട്ടുള്ള പറമ്പാണ്. ഇവിടുന്ന് മേലോട്ടേക്ക് ഇങ്ങനെ ഹൈറ്റ് കൂടിക്കൂടി വരികയാണ്. വലത് ഭാഗത്തൊക്കെ നമുക്ക് 2-3 പ്ലാവൊക്കെ കാണാൻ പറ്റും. പ്ലാവിൻ്റെ മുകളൊക്കെ ചക്ക, നിറച്ച് ചക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വരമ്പത്ത് ഭാഗത്തൊക്കെ ഇതുപോലെ പ്ലാവ്, മാവ്, തേക്ക് അങ്ങനെയുള്ള എല്ലാതരം മരങ്ങളും ഈ പറമ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പറമ്പിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഫുള്ള് ഒരു തണലുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഫുള്ള് മരം കൊണ്ട് ഫുള്ള് തണലാണ്. ഇപ്പോൾ ഞങ്ങൾ നല്ലൊരു വെയിലുള്ള സമയത്താണ് പോയത്. 12 മണി 1 മണി സമയത്താണ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അത്യാവശ്യം ഫുള്ള് ഒരു തണലുമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. കാരണം ഫുള്ള് നിറച്ച് തെങ്ങും മരങ്ങളും എല്ലാം കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. നല്ല അടിപൊളി പറമ്പാണ്. അപ്പോൾ വീടുണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർക്കും പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു വലിയ വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും പറ്റിയ സ്ഥലമാണ് ഈ സ്ഥലം. നമ്മൾ മുറിച്ച് കൊടുക്കില്ല, മൊത്തത്തിൽ 50 സെൻറ്റ് സ്ഥലം ഒരുമിച്ചേ കൊടുക്കുള്ളൂ. അപ്പം വീടുണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സ്ഥലത്തിന് വില വളരെ കുറവാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ച് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലാഭത്തിൽ മറച്ചു വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭാവിയിൽ ഒരു 50 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങി ഇട്ടിട്ട് അങ്ങനെ ഭാവിയിൽ നല്ലൊരു വിലക്ക് വിൽക്കാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇപ്പോൾ ഈ സ്ഥലം ഒരു ചുളു വിലക്ക് കിട്ടും, നമുക്ക് നല്ലൊരു വിലക്ക് നമുക്ക് ഭാവിയിൽ വിൽക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല തെങ്ങുകളൊക്കെ ഇതാ ഇവിടെ ഫുള്ള് തെങ്ങുകളാണ്. നല്ല തെങ്ങുള്ളൊരു തെങ്ങും തോട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തെങ്ങുകൾ നമുക്ക് ഈ പറമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല തേങ്ങ ലഭിക്കുന്ന ഒരു പറമ്പ് തന്നെയാണ്. കണ്ടോ, ഫുള്ള് ചെറിയ ചെറിയ മരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. കാരണം ഇതൊരു വയൽക്കാല പറമ്പാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ആയത്തിൽ തന്നെ നമുക്ക് കിണറിൽ വെള്ളം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വെള്ളം കയറാത്ത ഏരിയയാണ്. ബസ് ഇറങ്ങി ഏകദേശം 900 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ നമുക്ക് ഇതിലേക്ക് ഇവിടേക്ക് നടന്നു വരണം. അതുപോലെ തന്നെ നമ്മൾ ഈ 11 റോഡിന് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റും. 11 പാലത്ത് പുല്ലുള്ളത് ആ റോഡ് കൂടെ അങ്ങനെ വേണമെങ്കിൽ വരാൻ പറ്റും. അതുപോലെ അമ്പൽപ്പാട് പള്ളിപ്പോൾ റോഡ് കൂടെ അങ്ങനെയും വരാൻ പറ്റും. ഇപ്പോൾ അവിടെ ഒരു പുളിമരക്കാണ് കാണുന്നത്. ഈ പുളിമരമൊക്കെ ഇതിൽ നമ്മളീ പറമ്പിൽ പെട്ടതാണ്. ഒരുപാട് തെങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഉഗ്രം പറമ്പാണ്. ഈ പറമ്പിൻ്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തൊക്കെ വീടുകളുണ്ട്. അപ്പം വീടൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ലാഭത്തിൽ നമുക്ക് ഈ സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറച്ചു വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, വാങ്ങിയിടാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു അടിപൊളി പറമ്പാണ്. അതും ഇപ്പം നമ്മൾ കൊടുക്കുന്നത് വളരെ വിലക്കുറവിലാണ്. നമുക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലക്ക് മറച്ചു വെക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ സെൻറ്റിന് ചോദിക്കുന്ന വില 110,000 രൂപയാണ്. 1-10 നമ്മൾ ചോദിക്കുന്ന വില. ചെറിയ തോതിൽ നെഗോഷ്യബിളാണ്, ചെറിയ തോതിൽ മാത്രം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ വില കുറച്ചിട്ടാണ് പറയുന്നത്. ഈ ഭാഗത്ത് 1.5-2 രൂപയൊക്കെ റേഞ്ച് വില ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വില കുറച്ചിട്ടാണ് ചോദിക്കുന്നത്. ആ 1-10 എന്നൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊരു നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാനല്ലാണ്ട് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത് നിങ്ങളിവിടെ വന്നിട്ട് അന്വേഷിക്കുക ഇവിടെ സ്ഥലത്തിന് എന്ത് വില ഉണ്ടെന്നുള്ളത്.
ഒന്നര ഒന്നേമുക്കാൽ 2 രൂപ 2.5 രൂപയ്ക്ക് റേറ്റുള്ള സ്ഥലം ഏരിയയാണ് ഈ ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ വിലറ് കൊടുക്കുന്ന കാരണം വെച്ചാൽ നമുക്ക് പൈസേൻ്റെ അർജൻറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക. അതുപോലെ ഈ സ്ഥലത്തെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ബുക്ക് ചെയ്ത് വരണം. കാരണം ബുക്ക് ചെയ്യാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ബുക്കിംഗ് ഫീസ് ഉണ്ട്, 500 രൂപയാണ് ബുക്കിംഗ് ഫീസ്. അപ്പോൾ നമ്മൾ ഈ റേഞ്ചിലുള്ള 3-4 സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് വരിക. ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല കവുങ്ങ്, തെങ്ങ്, മാവ്, പ്ലാവ്, തേക്ക്, അതുപോലെ തന്നെ പുളി, എല്ലാ തരം മരങ്ങളുമുള്ള ഒരു അടിപൊളി പറമ്പാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് SN കോളേജിലേക്ക് പോകണമെങ്കിൽ, അതുപോലെ തന്നെ SNG സ്കൂളിലേക്കൊക്കെ പോകണമെങ്കിലൊക്കെ വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. വളരെ കുറഞ്ഞ ദൂരം മാത്രമാണ് ഇവിടുന്ന് വരുന്നുള്ളത്. അതുപോലെ AR ലേക്കൊക്കെ എളുപ്പമാണ്. ബാലുശ്ശേരി മെയിൻ റോഡിൻ്റെ മുകളിലേക്ക് നമുക്ക് പെട്ടെന്ന് ഈ റോഡ് ഇവിടുന്ന് എത്താൻ പറ്റും. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കോണ്ടാക്ട് നമ്പർ വിളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. മാക്സിമം ആൾക്കാർ ബുക്ക് ചെയ്യണം, ബുക്ക് ചെയ്യാത്ത നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരസ്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് എൻകറേജ് വരുന്നുണ്ട്. അപ്പം ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ നമുക്കിപ്പോൾ കാണിച്ചെടുക്കാൻ പറ്റുള്ളൂ. നിലവിൽ ഒരുപാട് തൈത്തങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി തൈത്തങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു വരുമാനം ലഭിക്കുന്നൊരു പറമ്പ് തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ പറമ്പ് വാങ്ങിയിടാമെങ്കിൽ നിങ്ങൾക്ക് മാസം മാസം തേങ്ങ വലിച്ചിട്ട് തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടും. ആ രീതിയിലുള്ളൊരു പറമ്പാണ്. ഒന്നുകൂടി തെങ്ങൊക്കെ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇനി ചെറിയ കുള്ളൻ തെങ്ങുകളും കവുങ്ങുകളൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം. വീടൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു അടിപൊളി സ്ഥലമാണ്. നിങ്ങളൊരു പുതിയ ഒരൊറ്റ വീടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്ഥലമാണ് മാറും. അതുപോലെ തന്നെ താഴ് റോഡിൻ്റെ മുകളിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ വരുന്നുള്ളൂ. വെള്ളം കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ വന്നിട്ട് വിളിക്കുക. ഇപ്പം ഞാൻ മുൾഭാഗത്തുള്ള കാഴ്ച കാണിക്കുന്നത് നമുക്ക് ആകാശം കാണാൻ കാണാൻ പറ്റും. ഫുള്ള് മരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്രയും മരങ്ങൾ ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത്. 8 ഫുട്ട് നിസ്സാംസമായിട്ട് റോഡാണ് വരുന്നത്. റോഡ് താഴ് റോഡിൻ്റെ മുകളിൽ ഒരു 30 മീറ്റർ 20 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. ഈ തെങ്ങിന് തേങ്ങ ഉണ്ട് ഞങ്ങൾ, ഇത് തേങ്ങ വലിക്കാണ്ട് കിടക്കുന്നതാണ്. ഇഷ്ടംമാതിരി തേങ്ങ ഉണ്ട്. തെങ്ങ് ഫുള്ള് തേങ്ങ കൊണ്ട് മൂടി കിടക്കുകയാണ്. അത്രയും തേങ്ങ നമുക്ക് ഒരു തെങ്ങിൻ്റെ മുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നുകൂടി വളക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഇനിയും ലഭിക്കും. അങ്ങനത്തെ ഒരു പറമ്പ് തന്നെയാണ്. അടിപൊളി എ ക്ലാസ് പറമ്പാണ്. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വേഗം വിളിക്കുക. 1.10 നമ്മൾ ചോദിക്കുന്ന വില. വലിയ രീതിയിൽ നമ്മൾ കുറച്ച് തരില്ല. കാരണം അവിടെ അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. 1.5-2 ലക്ഷം രൂപ 2.5 രൂപ റേറ്റ് വരെയുള്ള സ്ഥലമാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ വിളിക്കുക. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പല ആൾക്കാരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഞാൻ അടിപൊളി വീഡിയോകൾ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ നമുക്ക് വേണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തതിന് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇനി നിങ്ങളെ ആവശ്യങ്ങളുണ്ടാവില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു വീടോ, നിങ്ങൾ ഇത്ര വീട്ടിൻ്റെ വീടാണ് നോക്കുന്നത്, ഇങ്ങനെ വാടക കൊടുക്കുക, വാടക വീട് നോക്കുന്നത് അല്ലെങ്കിൽ പണയത്തിന് നോക്കുന്നു, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളെ വീടുകളൊക്കെ വിൽക്കാനോ ഇതാക്കാനൊക്കെ എന്തെങ്കിലും സ്ഥലങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വിളിച്ചിട്ട് പരസ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ പരസ്യം ചെയ്യുന്നതിൻ്റെ ഫീസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഒരു കിണറാണ്. ഈ കിണർ ഈ സ്ഥലത്ത് പെട്ടതല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ വെള്ളം കിട്ടുമില്ല എന്നുള്ളത്, ഇപ്പം നമ്മൾ ഏപ്രിൽ മാസത്തിലാണ് പോകുന്നത്, ഏറ്റവും വേനൽക്കാലത്താണ് പോകുന്നത്. ഈ വേനൽക്കാലത്താണ് നിറച്ച് വെള്ളമുണ്ട്, വെള്ളത്തിനൊരു ഒരു കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.
സ്ഥലം വീട് കാണാൻ വരുന്നവർ തീർച്ചയായിട്ടും ബുക്കിംഗ് ചെയ്യേണ്ടതാണ്. 500 രൂപ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റിനുള്ള ഒരു 4-5 വീട് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ 500 രൂപ തന്നിട്ട് ബുക്കിംഗ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടൊക്കെ വിൽക്കാനോ വീടോ സ്ഥലമോ വിൽക്കാനോ വാടക കൊടുക്കാനോ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് ഞങ്ങളെ ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ്. അപ്പം വീടൊക്കെ വിൽക്കാനോ സ്ഥലമൊക്കെ വിൽക്കാനുള്ളതാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് നിങ്ങളെ വീട് സ്ഥലമൊക്കെ വീഡിയോ എടുത്തിട്ട് മാക്സിമം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വിട്ടു തരുന്നതാണ്. ഞങ്ങൾ വീഡിയോ പരസ്യം ചെയ്തിട്ട് ഞങ്ങൾ മാക്സിമം സ്പീഡിൽ തന്നെ വിട്ടു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മളങ്ങനെ വീടും ഇതൊക്കെ ഫുള്ള് വീഡിയോ എടുത്തിട്ട് പരസ്യം ചെയ്യുന്നതിന് 1500 രൂപയാണ് ഫീസ് വാങ്ങുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 1500 രൂപ കൊടുത്തിട്ട് നിങ്ങളെ വീട് പരസ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾഎക്സ് ഫേസ്ബുക്ക് അങ്ങനെ ഒരു വിധത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ വീട് ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പരസ്യം ചെയ്ത് തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. നിങ്ങളെ വീട് സ്ഥലമൊക്കെ വിൽക്കാണ്ട് കിടക്കുന്ന വീടോ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പരസ്യം ചെയ്ത് വിറ്റ് തരുന്നതാണ്.